ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മാസൻ എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ് വഴികാട്ടി പ്രവർത്തന പാഠങ്ങൾ വർക്ക്ഷീറ്റിലെ അടിസ്ഥാന പാഠാവലി വർക്ക്ഷീറ്റ് ആണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലാസ് അഞ്ച് അടിസ്ഥാന പാഠാവലി പ്രവർത്തനം ഒന്ന് വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠത്തിലെ ആദ്യ ഭാഗം വായിക്കാം അപ്പൊ നമുക്കിവിടെ വൃക്ഷത്തെ സ്നേഹിച്ച ബാലൻ എന്ന പാഠഭാഗത്തിലെ ആദ്യ ഭാഗം തന്നിട്ടുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെല്ലാവരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം ബാലചന്ദ്രൻ ഓടി വന്ന് കൈക്കുപിടിച്ച് എന്നെ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെറിയ വൃക്ഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വല്യച്ഛനോട് ചോദിച്ചു ഇനി നമുക്ക് തന്നിട്ടുള്ളൊരു ചോദ്യം ബാലചന്ദ്രനും വല്യച്ഛനും തമ്മിലുള്ള സംഭാഷണം എഴുതുക ആദ്യം ബാലചന്ദ്രനാണ് പറയുന്നത് ബാലചന്ദ്രൻ വല്യച്ച ഈ മരത്തിന്റെ പേരെന്താണ് വല്യച്ഛൻ ഇത് ഇലവു മരമല്ലേ ബാലചന്ദ്രൻ ആഹാ എന്തു ഭംഗിയായി ഈ മരം കാണാൻ അല്ലേ വല്യച്ഛൻ അതൊക്കെ ശരിയാ എന്നാലും ഇത് വെട്ടേണ്ടി വരും ബാലചന്ദ്രൻ എന്താ വല്യച്ച പറയുന്നത് ഇലവു മരം വെട്ടുകയോ വല്യച്ഛൻ അതെ ബാലചന്ദ്രൻ എന്തിനെ വല്യച്ഛൻ ഒന്നാമത് വഴിയുടെ നടുക്കാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് വലുതാവുമ്പോൾ ഇതിൻ്റെ കായകൾ പൊട്ടിത്തെറിച്ച് പഞ്ഞി നാലു പാടും പറന്നു നടക്കും അത് എല്ലാവർക്കും ശല്യമായി തീരും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടാണ് ബാലചന്ദ്രനും വല്യച്ഛനും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കേണ്ടത് ം രണ്ട് വല്ല്യമ്മക്കൊരു കത്ത് കത്തിലെ ഉള്ളടക്ക സൂചനകളാണ് ചുവടെ തന്നിട്ടുള്ളത് വീട്ടിലുള്ളവരുടെ സുഖവിവരം അടുത്ത പോയിന്റായിട്ട് തന്നിട്ടുള്ളത് വല്യമ്മയോടുള്ള പ്രത്യേക സ്നേഹം പിന്നെയോ ഇലവുമരത്തെ പറ്റിയുള്ള വിവരങ്ങൾ സിംലയിൽ നിന്ന് ബാലചന്ദ്രൻ വല്ല്യമ്മക്ക് എഴുതുന്നതാണ് ഈ കത്ത് കത്ത് നിങ്ങൾ എഴുതി നോക്കൂ അപ്പോ ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട വല്യമ്മയ്ക്ക് സിംല എന്ന് എഴുതിയതിൻ്റെ താഴെയായി നിങ്ങൾ ഒരു ഡേറ്റ് കൊടുക്കണം പ്രിയപ്പെട്ട വല്യമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വല്യച്ഛന് അസുഖമൊന്നുമില്ലല്ലോ നമ്മുടെ വീടും തോട്ടവും കിളികളും ഒന്നും ഞാൻ മറന്നിട്ടില്ല അവിടെ നിന്നും പോന്നതിൻ്റെ സങ്കടം ഇന്നും മാറിയിട്ടില്ല എന്നാലും എനിക്കിവിടെ സുഖമാണ് കേട്ടോ വല്യമ്മരെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വല്യമ്മ ഇലവുമരത്തിൻ്റെ അടുത്ത് പോവാറുണ്ടോ അവനിപ്പോൾ വലുതായി കാണുമല്ലേ അവൻ കായ്ച്ചോ എന്തു വന്നാലും അവനെ വെട്ടിക്കളയരുതെന്ന് വല്യച്ഛനോടെ വല്യമ്മ പറയണം എന്നെ സ്നേഹിച്ചതുപോലെ വല്യമ്മ അവനെയും സ്നേഹിക്കണേ എന്നും അവൻ്റെ അടുത്ത് പോവണം എനിക്ക് അവൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുകയും വേണം എന്ന് സ്നേഹത്തോടെ ബാലചന്ദ്രൻ പ്രവർത്തനം മൂന്ന് പഴഞ്ചൊല്ലുകൾ എഴുതാം കുംഭത്തിൽ നട്ടാൽ കുടയോളം മീനത്തിൽ നട്ടാൽ മീൻ കണ്ണോളം കൃഷിയുമായി ബന്ധപ്പെട്ട ഇത്തരം ചൊല്ലുകൾ കേട്ടിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള ചൊല്ലുകൾ കണ്ടെത്തി എഴുതുക മുതിർന്നവരോട് ചോദിച്ചോ പുസ്തകങ്ങൾ വായിച്ചോ എഴുതുമല്ലോ അപ്പോ നമ്മളിവിടെ കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ഈ കോളത്തിൽ എഴുതേണ്ടത് ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ പിഴക്കും പത്തായക്കാരനോട് കടം കൊള്ളണം പത്തായത്തെ പട്ടിണി കിടത്തരുത് വിത്ത് ഉണ്ണരുത് ആഴത്തിൽ ഉഴുത് അകലെ നടണം മണ്ണ് വിറ്റ് പൊന്ന് വാങ്ങരുത് വിതച്ചത് കൊയ്യും വിത്തെടുത്ത് ഉണ്ണരുത് വിത്ത് വിറ്റ് ഉണ്ണരുത് ഒന്നു ചീഞ്ഞാൽ ഒന്നിനു വളം പറിച്ച് നട്ടാലേ കരുത്തുകൂടൂ അപ്പോൾ ഇതുപോലുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കൂട്ടുകാരെ ശേഖരിച്ച് എഴുതണം പ്രവർത്തനം നാല് കുറിപ്പിലേക്ക് താഴെ കൊടുത്തിരിക്കുന്ന പദസൂര്യന്റെ സഹായത്തോടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക നമുക്കിവിടെ പദസൂര്യൻ തന്നിട്ടുണ്ട് അല്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ജനനം ആയിരത്തി ഒക്ടോബർ പത്ത് കൃതികൾ രമണൻ അതുപോലെ ചരമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പതിനേഴ് വിദ്യാഭ്യാസം ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ മാതാപിതാക്കൾ തെക്കേടത്ത് നാരായണ മേനോൻ ചങ്ങമ്പുഴ പാറുകുട്ടിയമ്മ അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ലഘുജീവചരിത്രക്കുറിപ്പ് എഴുതി നോക്കാം മലയാള ഭാഷയുടെ മഹാകവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പത്തിന് മട്ടാഞ്ചേരി തെക്കേടത്ത് നാരായണ മേനോൻ്റെയും ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ വീട്ടിൽ പാറുകുട്ടി അമ്മയുടെയും മകനായി ജനിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലത്തു തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ കൃതിയായ ബാഷ്പാഞ്ജലി പ്രസിദ്ധപ്പെടുത്തി ഇടപ്പള്ളി മലയാളം മെം പ്രൈമറി സ്കൂളിൽ പഠിച്ചു അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ രമണൻ ബാഷ്പാഞ്ജലി വാഴക്കുല സ്പന്ദിക്കുന്ന അസ്ഥിമാഠം തുടങ്ങിയവയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ പതിനേഴിന് ക്ഷയരോഗബാധയെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു പ്രവർത്തനം അഞ്ച് കുറിപ്പ് തയ്യാറാക്കുക ഒ എൻ വി കുറുപ്പിൻ്റെ മോഹം എന്ന കവിതയിലെ ചില വരികളാണ് ചുവടെ ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്തതിലൊന്നു തിന്നുവാൻ മോഹം വെള്ളം കോരി കോര മധുരമെന്നോതുവാൻ മോഹം ഒ എൻ വി തൻ്റെ വിദ്യാലയ ഓർമ്മകളാണ് ഈ കവിതയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വിദ്യാലയത്തെ കുറിച്ച് ഒരു കുറിപ്പെഴുതുക അപ്പോൾ എന്തൊക്കെയാണ് നമ്മളൊരു വിദ്യാലയത്തെ കുറിച്ച് ഒരു എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് അതായത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ വിദ്യാലയത്തിൻ്റെ മുറ്റത്തും പൊതുവെ ഒരു നല്ല തണൽ വൃക്ഷമുണ്ടാകും അതിൻ്റെ ചുവട്ടിലായി നമ്മൾ കളിച്ച കൂട്ടുകാരുമായി നമ്മൾ കളിച്ച ഒരുപാട് ഓർമ്മകൾ നമുക്കുണ്ടാവും അപ്പോൾ അതെഴുതാം അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പിറകിലായിട്ട് ഇതുപോലെ ഒരു മതിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്രൗണ്ടോ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എഴുതാം അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ വരാന്തകൾ അല്ലേ നമ്മുടെ സ്കൂളിലെ വരാന്തകളെക്കുറിച്ച് നമുക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാവും അതിനെയൊക്കെ കുറിച്ചുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി എഴുതണം ഓക്കെ അപ്പോൾ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് ഇത്രയും പ്രവർത്തനങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്